യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അമേൻ. വെളിച്ചത്തെ കീഴടക്കുവാൻ ഇരുളിന് കഴിയാത്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെ എല്ലാം അമേൻ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി. ഞങ്ങൾ ഒരിക്കലും കേൾപ്പാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. ചാച്ചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയം മുതൽ മുഴുങ്കാലും പേരിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് മൗനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തിരുഹിതത്തിന് വേണ്ടി ഞങ്ങൾ കുടുംബമായി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവേ കാഹളധ്വനി വരെ ഈ ശബ്ദം നിലയ്ക്കരുത്, ഞങ്ങൾക്കൊരു പിതാവായി തന്നെ നിർത്തണമേ എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. 16-ാമത്തെ വയസ്സില് എവിടേക്ക് പോകുന്നെന്നറിയാതെ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യാതെ ഇറങ്ങി തിരിച്ച എന്റെ മൂത്ത സഹോദരൻ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, റിഫ്രക്ട് ചെയ്യേണ്ടി വന്നില്ല. സ്വർഗീയ ദർശനത്തിനനുസരണക്കേട് കാണിക്കാതെ തന്റെ വിളിയെ പറ്റി തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. സ്റ്റേജുകളിൽ ജിമിക്സ് താൻ കാണിച്ചിട്ടില്ല, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് താൻ ശുശ്രൂഷിച്ചിട്ടില്ല. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ യജമാനന്റെ മുന്തിരിത്തോട്ടത്തില് തന്നോടൊപ്പം ഉഴുത ഒരു കാളയെ പോലെ അവസാന ശ്വാസം വരെയും അമീൻ കർത്താവിന് വേണ്ടി നിലകൊണ്ട് മുഖമെടുത്തു മാറ്റി വിശ്രമത്തിന് വേണ്ടി തന്റെ ദാസനെ നിത്യതയിലേക്ക് വിളിച്ചു വേർതിരിപ്പാനായിട്ടിടയായി. ഞങ്ങളുടെ 6 സഹോദരങ്ങളാണ്, ദൈവത്തിന് അങ്ങയോട് സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും സുവിശേഷ വേലക്കാരാണ്. അതിന് പ്രചോദനമായത് ഞങ്ങളുടെ പിതാവും മാതാവും കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ. അമ്മ, ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് അച്ചാച്ച എന്നാ. അമ്മാമ്മ വിളിക്കുന്നത് അച്ചാച്ചൻ, കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് അച്ചാച്ചൻ, ഞങ്ങളുടെ കുടുംബം എല്ലാം വിളിക്കുന്നത് അച്ചാച്ചൻ. ഇത്ര പ്രിയങ്കരനായ ഒരു സഹോദരനെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നതിനായ സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുവാൻ ഞങ്ങളുടെ പ്രിയ ചാച്ചനെ ദൈവം ഇടയാക്കിയതിനായ സ്തോത്രം. അമീൻ. തന്നെ ശഹാരിച്ചിട്ട് പകരം ശഹാരിക്കാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിച്ച യേശുവായിരുന്നു തന്റെ ആദർശ പുരുഷൻ. അന്ത്യത്തോളം വിശ്വസ്തനായി നിലകൊള്ളുവാൻ ദൈവം തന്നെ പ്രാപ്തനാക്കിയതിനായ സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ഗീതമുണ്ട്, 90-ാമത്തെ സങ്കീർത്തനം. മോശ പാടിയത തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ വേർപാടിന്റെ മുമ്പില്, ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ നിന്ന് ബുദ്ധിമ്പിക്കരഞ്ഞുകൊണ്ട് താൻ പാടി, യഹോവേ എത്രത്തോളം താമസം, നിന്റെ പരപ്പിൽ താമസിക്കരുതേ, അടികളോട് സഹതാപം തോന്നണമേ. ഈ വാർത്ത കേട്ടപ്പോ ഞാൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, നാഥാ ഇനി ഈ ഭൂമിയിൽ ഞങ്ങളെ അധികം വിടാതെ നിന്റെ ഞങ്ങളെ എടുത്തുകൊള്ളണമേ. കർത്താവിന്റെ വരവിനായി ഇനി ഞങ്ങളെ ഒരുക്കുന്നതിനായ സ്തോത്രം. അമ്മ, തന്റെ ധന്യമായ ജീവിതത്തിന്റെ മുമ്പില് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. എന്റെ ഭാര്യ ഷീല, ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങള് അമീൻ, അലൻ ബിനിമോള്, ആരൻ, അവരുടെ വലിയവപ്പായിരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഈ വേർപാണ്ട ദുഃഖം നിത്യയുടെ തീരത്ത് തേജസിന്റെ ശരീരത്തില് തന്നെ കാണുമ്പോൾ മാത്രമേ ആ ദുഃഖം മാറുവാൻ കഴിയുള്ളൂ. ഇന്ന് മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ച നിരവധി അനവധി ആൾക്കാരുണ്ട്. സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. ഞാൻ എന്റെ വാക്കുകൾക്ക് പുളിച്ചോപ്പെടട്ടെ. എല്ലാ നന്മകൾക്കായും കർത്താവിന് നന്ദി. എന്റെ ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, അമ്മേനെ പ്രായ കവികളിൽ അഗ്രഗണ്യനായ ദാവീദ് പറഞ്ഞൊരു ശകലമെടുത്താ പറയുന്നത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദാവീദ് പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല. ഈ വചനമെടുത്തതിന്റെ നന്മയാ ഞങ്ങളെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നത്. ഇന്ന് പകൽ കാലിവിടായിരിക്കാൻ ആഗ്രഹിച്ച പലരുണ്ട്. ഞങ്ങളുടെ പ്രിയ പിതാവ് പി പി മാത്യുസ് തരകനാൻ ഫാമിലി, ഡോക്ടർ അബ്രഹാം ചാക്കുവാൻ ഫാമിലി, അതുപോലെ ചർച്ച് ഗോൾഡ് സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബാബു തോമസ്, നിരവധി പേര് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന സകല മഹത്വവും കർത്താവിന് അർപ്പിച്ച് പ്രത്യാശയുടെ പിന്തുടരില് ഞങ്ങളുടെ പ്രിയ അച്ചാച്ചനെ കാണാമെന്നുള്ള പ്രത്യാശയോട് ദൈവത്തിന് സ്തോത്രം. അമീൻ. അമീൻ. ഇവിടെ പറയുന്നു, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.